ജോസഫ് സി മാത്യു ഇവിടെ നിന്ന് പറഞ്ഞു വാദ്രയുടെ കാര്യം അപ്പോൾ ശ്രീ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു ഡി എൽ എഫ് ഫാദ്രയുടെതാണോ ഡി എൽ എ ഫാദറയുടെ ശരിയാണ് പക്ഷേ ഈ ബി ജെ പിക്കാരും അർണാബ് ഗോസ്വാമിയും ഒക്കെ മനപൂർവ്വം പ്രിയങ്ക ഗാന്ധി എന്ന് പറയില്ല പ്രിയങ്ക വാദ്ര എന്നേ പറയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ വാദ്രയ്ക്കെതിരെയും ഡി എൽ എഫ് ഗ്രൂപ്പിനെതിരെയും ഗുരുഗ്രാമിൽ കേസെടുത്തു ജോസഫ് സി മാത്യു അതിനിടെ സി ബി ഉണ്ടായി അനുബന്ധ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഹരിയാന സർക്കാർ കോടതിയിൽ പറയുന്നു ഈ വയലേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ആഞ്ഞ് ചർച്ച ചെയ്ത ഒരു സീരീസാണ് കേട്ടോ അത് ഈ പറയുന്ന വയലേഷൻ ഒരു എവിഡൻസും ഇല്ല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിനും നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഡി എൽ എഫിന്റെ മൂന്ന് ഫേമുകൾ ബി ജെ പിക്ക് കൊടുത്ത പണം നൂറ്റി എഴുപത് കോടി ജോസഫ് സി മാത്യു ഇതൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നങ്ങ് വിശ്വസിക്കണോ രാജ്യം ഇത് നമ്മൾ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി രാജ്യം നേരിട്ട് അങ്ങനെ ഒരു വളരെ വലിയ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഘട്ടവുമാണ് നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ബി ജെ പിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു വിഷയത്തിന് ഒരു ബൂളിയനായിട്ട് ഒരു ശരി ഒരു തെറ്റ് എന്നുള്ളത് മാത്രമല്ല ഈ വിഷയങ്ങളിലൊക്കെ ഉള്ളത് പറയുന്നിടത്തൊക്കെ ചില ന്യായങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടേക്കാം പക്ഷേ അതിലെ വലിയ വിഷയം ഏതാണ് ഗുരുതരമായ വിഷയം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രതികരിക്കേണ്ട ഒരു സമയത്താണ് നമ്മളൊരു പൊതു ചർച്ചയിൽ ഇടപെടുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടതും കൂടിയുണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ ഒറ്റയ്ക്ക് ഒരു ഇന്ത്യയുടെ ഭാവി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളിടത്ത് ഓരോ പാർട്ടിക്കും ഇപ്പോൾ സി പി എമ്മിനെ കുറിച്ചാണെങ്കിലും ഏത് പാർട്ടിയെക്കുറിച്ചാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരികൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ അങ്ങനെ അങ്ങനെയല്ലാത്തൊരു ഗതികേടിലേക്ക് കോൺഗ്രസ് വരെ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ഒഴിച്ച് ബാക്കി എല്ലാ കക്ഷികളും അങ്ങനെ എത്തി അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ആ സമയത്തെ ഏറ്റവും വലിയ വിഷയത്തിനെ അടിസ്ഥാനമാക്കി പ്രതികരിക്കേണ്ടി വരും നേരത്തെ ശ്രീമതി ദീപ്തി ഇവിടെ ചോദിച്ചതുപോലെ എഴുപത്തിയേഴിൽ ബി ജെ പി യുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയില്ലേ യു പി എയുടെ അഴിമതിക്കെതിരായിട്ട് അണ്ണാ ഹസാരയുടെ ഗ്രൂപ്പുമായി പ്രതികരിച്ചില്ലേ എന്നൊക്കെയുള്ള ചോദ്യം പ്രസക്തമാണ് അതായത് അന്ന് ആ ഉണ്ടായ അഴിമതിയുടെ വലിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിനോട് മാനസികമായിട്ട് ഞാനും പിന്തുണച്ച ഒരാളാണ് പക്ഷെ തീർച്ചയായിട്ടും അതിൻ്റെ പിറകിൽ ഒരു ബി ജെ പി ഡിസൈൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ വ്യക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ വേണ്ടത് എന്താണ് കേജ്രിവാളിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല നമുക്കറിയാം പക്ഷേ കേജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിക്ക് വേണ്ടത് ഈ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് പോകാത്ത രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വലിയ വിഭാഗം ജനങ്ങൾ ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ഇലക്ട്രൽ ഒരു പാറ്റേൺ അടുത്ത ഈ സമീപകാലത്തെ പരിശോധിച്ച് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് ബി ആർ എസും കെജ്രിവാളും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ചേർന്ന് നടത്തിയൊരു മീറ്റിംഗ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അത്തരത്തിലൊരു വേറൊരു മുന്നണിയായിട്ട് കോൺഗ്രസ് ഇല്ലാതെ മാറിക്കൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിക്ക് അരവിന്ദ് കെജ്രിവാളിനോടോ ആം ആദ്മി പാർട്ടിയോടോ ഇപ്പോഴുണ്ടാകുന്ന ഒരു പകയോ അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴുണ്ടായ ഈ ജയിൽവാസമോ ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് മറിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിക്കുകയും ഏതാണ്ട് രണ്ട് സംസ്ഥാനം ഭരിക്കുകയും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഒരു ഒരു പ്രസൻസ് ഉണ്ടാക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള പാർട്ടിയോടുള്ളതിനേക്കാൾ കൂടുതൽ അവരുടെ സാധാരണഗതിയിൽ അവർക്ക് വരേണ്ട വോട്ട് ബാങ്കിൽ ഒരു വിഭാഗത്തെ ഒരു ചെറിയ ശതമാനത്തെങ്കിലും പിടിച്ച് മറുഭാഗത്ത് കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു പകയോടുകൂടി ഇതിനെ നോക്കിക്കാണുന്നു എന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഷ്മി എൻ്റെ ഒരു ചോദ്യം നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നേരത്തെ ചോദിച്ച ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് സുപ്രീം കോടതി ഇടപെടുന്നതിന് മുൻപ് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയായിരുന്നു ഇലക്ഷൻ ഫണ്ട് സ്വരൂപിച്ചിരുന്നത് എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ ചോദ്യം വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ അത് ഞാൻ പറയാൻ കാര്യം നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ട് പോയി അഴിമതിയാണ് അതുകൊണ്ട് ഈ അഴിമതിയെ ന്യായീകരിക്കുക അങ്ങനെ രണ്ട് തെറ്റിനെ വെച്ച് ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത് പക്ഷേ ഇലക്ട്രൽ ബോണ്ട് എന്താണ് അതായത് ഇപ്പോൾ ഈ പറയുന്ന ലിക്യർ സ്കാമിൽ തന്നെ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഇവർ ഇവരുടെ ആരോപണമനുസരിച്ച് കേജ്രിവാളെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി എന്നല്ല ആം ആദ്മി പാർട്ടിക്ക് ഗോവയിലെ ഇലക്ഷനും മറ്റും ഫണ്ട് ചെയ്യാവുന്ന തരത്തിൽ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ കൊടുത്തു എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഇപ്പോൾ അരവിന്ദോ ഫാർമ വഴിയാണെങ്കിലോ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഇലക്ട്രൽ സ്കാമിൽ കാണുന്ന പോലെ തട്ടിക്കൂട്ടിയ ചെറിയ കമ്പനി അവരുടെ ലാ മൊത്തം ലാഭവിഹിത്തൻ്റെ പത്തു മുതൽ നൂറ് ശതമാനം വരെ ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഷെൽ കമ്പനികളാണ് ഇതിൽ ഒരുപാട് കമ്പനികളെന്ന് നമുക്കറിയാം എൻ്റെ ചോദ്യം നേരത്തെ ഹാഷ്മി ചോദിച്ച പോലെ ഹൈപ്പോത്തെത്തറ്റിക്കലായ ചോദ്യം ഈ ലിക്കർ സ്കാമിൽ ഉൾപ്പെട്ടിരുന്ന ഈ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് ആം ആദ്മി പാർട്ടിക്ക് ഈ പണം കൊടുത്തിരുന്നതെങ്കിൽ ബി ജെ പിയുടെ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു അതിനൊരു മറുപടി അടുത്ത റൗണ്ടിലെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണൻ പറയണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തോട് മാത്രമായിട്ടല്ല ഇത് ബി ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഇവർ വാങ്ങിയ പണത്തെ പണത്തെയെല്ലാം ഇവരെങ്ങനെയാണ് ആയിരിക്കുക നമുക്ക് സിമെൻറ്റ് കമ്പനി ഗുജറാത്തിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാശ്മീരിൽ ടണൽ നിർമ്മിക്കുന്ന കമ്പനി അതുപോലെ നിരവധി മേഘ എഞ്ചിനീയറിംഗ് അങ്ങനത്തെ കമ്പനി ഇവരെല്ലാവരും ാണ് ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ ആരോപണം അല്ലല്ലോ നക്തമായ തെളിവുരേഖ അതെ കാശ്മി ഞാനതിൻ്റെ അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് പോകാത്തതിൻ്റെ കാര്യം അത് ചർച്ച വേറൊരു വഴിക്ക് അങ്ങ് പോകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആകത്തുക പരിശോധിച്ചാൽ ക്യുഡ് ട്രോക്യു എന്ന് പറയുന്നത് പോലെ ചെയ്ത കാര്യങ്ങൾക്ക് ഉപകാരസ്മരണയായി കിട്ടിയ അഴിമതി പണമാണിതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ രാജ്യത്തെ അത് അത് പല പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് സി പി എമ്മും സി പി ഐ ഒന്നും വാങ്ങിയിട്ടില്ല പല പാർട്ടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ വാങ്ങിയ പാർട്ടികളിൽ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം കൂടിയുണ്ട് വ്യത്യ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി ഇത് ഡിസൈൻ ചെയ്തതാണ് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അഴിമതി വ്യവസ്ഥാപിതവൽക്കരിക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം നടത്തി അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷറിയായ പാർട്ടിയാണ് ഇന്ന് അഴിമതിക്കെതിരായിട്ട് ഏതാണ്ട് കുരിശു യുദ്ധം നടത്തുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് ഇത് ഈ രാജ്യത്തിലെ സാധാരണക്കാരനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഇവർ ചെയ്യുന്നത് ഇത് ഇവർക്കൊന്നും മനസ്സിലാകില്ല എന്നാണോ ഇവർ വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പണം സ്വീകരിച്ചത് സുപ്രീം കോടതി അതിൻ്റെ ഇൻ്റർ ഓർഡറിൽ പറയുന്നു ഈ കമ്പനികൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സിന് പാരിതോഷികമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് വ്യക്തമാണ് എന്ന് പറയുന്നു അപ്പം നേരത്തെ ജാമ്യം കൊടുക്കാത്ത കാര്യത്തെക്കുറിച്ച് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുന്നത് കോടതി ഇത്ര വ്യക്തമായി ഇത് ക്യുട്രോ എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യങ്ങൾക്ക് പാരിതോഷികമായി കിട്ടിയ പണമാണെന്ന് പറയുമ്പോൾ എന്താണ് കേജ്രിവാളിന് എതിരെ കേസെടുത്തതുപോലെ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്താണ് ജെ പി നഡ്ഡക്കെതിരെ കേസെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അത് ഇലക്ട്രൽ ബോണ്ട് വഴി എന്നുള്ള പേരിലൂടെ ഇത് കിട്ടിയാൽ അത് നല്ല പണമൊന്നും വൈറ്റ് മണിയാണ് സുതാര്യമാണെന്ന് പറയും സുതാര്യമാകരുത് എന്ന് പറഞ്ഞ് അതായത് നേരത്തെയും ഇവിടെ കമ്പനികൾക്ക് പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇത് നിങ്ങൾക്ക് അനോണിമിറ്റി തരാമെന്നും നിങ്ങൾ പുറത്തു പറയേണ്ടതില്ലെന്നും പറഞ്ഞ് ഈ ഈ ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനെ അഴിമതിയെ വ്യവസ്ഥാപിതവൽക്കരിച്ച ഒരു ഒരു പാർട്ടിയും ഒരു ഭരണകൂടവുമാണ് ഈ രാജ്യത്തിന്റെ മുന്നിൽ വീണ്ടും ഇലക്ഷന് വേണ്ടി വന്നിരിക്കുന്നത് ജോസഫ് സി മാത്യു അങ്ങനെ എത്ര എത്ര എത്രയെത്രോയുടെ ഓരോരോ തെളിവുകളാണ് ഇപ്പോ ഈ പറയുന്ന ഇലക്ട്രൽ ബോർഡിന്റെ നമ്പർ പുറത്തു വരുമ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നിട്ട് പിന്നെയും അഴിമതി വിരുദ്ധയെപ്പറ്റി പറയുകയും ചെയ്യും